പലപ്പോഴും സിനിമയിലെ നായികമാരെക്കാൾ ജനപ്രീതി നേടുന്നതും പ്രേക്ഷക മനസ്സിൽ ചേക്കേറുന്നതും സീരിയൽ നായികമാരാണ്. വീട്ടമ്മമാരാണ് അധികവും മിനി സ്ക്രീനിന്റെ ആരാധകർ എന്നത് തന്നെയാണ് അതിന്റെ കാരണവും. അത്തരത്തിൽ നിരവധി നായികമാരാണ് മിനി സ്ക്രീനിൽ നിന്നും വിട പറഞ്ഞിട്ടും പ്രേക്ഷക മനസ്സിൽ കൂടിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലായിരുന്നു ചന്ദനമഴ. സീരിയലിലെ അമൃത പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരിയാണ്. നടിയുടെ വിവാഹമോചന വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരുന്നു. എങ്കിലും ഡിവോഴ്സിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു മേഘ്ന. പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചുകൊണ്ടായിരുന്നു മേഘ്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. മേഘ്നാസ് സ്റ്റുഡിയോ ബോക്സ് എന്ന യൂട്യൂബ് ചാനലിന് ആരംഭിച്ച കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിരവധി സബ്സ്ക്രൈബേഴ്സിനെയും ലഭിച്ചു. യൂട്യൂബ് ചാനലിൽ നടിയുടേതായി വന്ന മിക്ക വീഡിയോകളും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേസമയം യൂട്യൂബ് ചാനൽ പ്രേക്ഷകർ ഏറ്റെടുത്തെങ്കിലും ഓണത്തിന് ശേഷം നടിയുടെ പുതിയ വീഡിയോകളൊന്നും എത്തിയിരുന്നില്ല. മേഘ്ന എവിടെയാണ് യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നൊക്കെയുള്ള സംശയങ്ങളുമായി ആരാധകർ എത്തിയിരുന്നു. ഇതിനു പിന്നാലെ മേഘ്നയുടെ ആദ്യ ഭർത്താവിൻ്റെ സഹോദരിയായ ഡിംപിൾ ചാനൽ ആരംഭിക്കുന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അപ്പോഴും മേഘ്ന എവിടെയെന്നാണ് ആരാധകർ തിരക്കിയത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഇടവേളയ്ക്ക് കാരണം എന്തെന്നും പറഞ്ഞ് എത്തിയിരിക്കുകയാണ് മേഘ്ന. ചാനൽ നിർത്തിയോ, മേഘ്ന യൂട്യൂബ് ചാനൽ നിർത്തിയോ, മേഘ്ന സ്റ്റുഡിയോ ബോക്സ് കെട്ടിപ്പൂട്ടി യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു മേഘ്ന എത്തിയത്. ഒരു സൈഡിൽ പേഴ്സണൽ വർക്ക്, മറ്റൊരു വശത്ത് പ്രൊഫഷണൽ വർക്ക്, രണ്ടും കൂടി നല്ല ബ്രെഡ് ഓംലെറ്റ് പോലെയായി. കുറച്ചു നാളുകളായി വീഡിയോ ഒന്നും ചെയ്യാനായിരുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സമയമുണ്ടായിരുന്നില്ല. ചെന്നൈയിലാണ് മേഘ്ന താമസിക്കുന്നത്. താരത്തിനൊപ്പം അമ്മയും അമ്മാമ്മയുമുണ്ട്. വാച്ചിയമ്മ എന്നാണ് അമ്മാമ്മയെ വിളിക്കുന്നത്. വാച്ചിയമ്മയുടെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ് ഇടണമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പ്രായം പരിഗണിച്ച് അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. സിദ്ധ ചികിത്സ നോക്കുകയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കെട്ടാനും അഴിക്കാനും ഒക്കെ പോവേണ്ടതുണ്ടായിരുന്നു. അതിനാൽ തിരക്കിലായിപ്പോയി. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 4 തുടങ്ങിയപ്പോൾ കമൽഹാസൻ സാറിൻ്റെ ട്രിബ്യൂട്ട് ഡാൻസ് ക്ലാസിക്കൽ ഞാനാണ് ചെയ്തത്. അതുപോലെയുള്ള കുറച്ച് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു. യൂട്യൂബിലിടാനായി വീഡിയോ എടുത്തിരുന്നു. ഇടയ്ക്ക് കാലിന് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നതും യൂട്യൂബിൽ സജീവമാകുന്നതിന് തടസ്സമായി. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കാര്യത്തിന് അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. യൂട്യൂബിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. എത്ര വ്യൂവേഴ്സായി എന്നൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായാലും യൂട്യൂബ് വീഡിയോസ് ചെയ്യുമെന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. കൃത്യമായി വീഡിയോ ചെയ്യും എന്തായാലും എന്നും താരം വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.